ചാവസ് ഗെയിമിങ്ങിന്റെ മറ്റൊരു ഗെയിമിംഗ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ഗെയിം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻടു ദ ഡെഡ് 2 ആണ്. ഗെയിം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവലാണ് കാണിക്കുന്നത് ഇതില്. അപ്പോൾ ഇതില് ഞാൻ 31 ലെവൽ വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ ഒരു റെഡ് മാർക്കിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ 31 ലെവൽ വരെയാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഒരുപാട് നാളായി. അപ്പോൾ എന്തായാലും ഒരു ഗെയിം ഞാൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉടനെ അതിൻ്റെ റിവ്യൂ പറയാറില്ല. ഞാൻ എൻ്റെ ഫോണിൽ വെച്ച് ഞാൻ ആ ഒരു ഗെയിം പ്ലേ ചെയ്തിട്ട് ഞാനൊരു 2-3 ആഴ്ച അല്ലെങ്കിൽ 1 മാസത്തോളം ഞാൻ ആ ഗെയിം വെച്ച് കളിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ ചാനലിൽ ഒരു റിവ്യൂ ഞാൻ ഇടത്തുള്ളൂ, ആ ഗെയിമിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ഇടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് കോർണറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റൺ എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ സ്റ്റോറി, സൈഡ് സ്റ്റോറി, ഡെയിലി ഇവൻ്റ്, VIP ഇവൻ്റ്, ഇതേപോലെ ഒരു 5 മോഡാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് സ്റ്റോറിയാണ് ഓഫ്ലൈനായിട്ട് കളിക്കാൻ പറ്റുന്നത്. അപ്പോൾ സൈഡ് സ്റ്റോറി എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനിൽ കൂടെ മാത്രമേ കളിക്കാൻ സാധിക്കൂ. സൈഡ് സ്റ്റോറിയാണ് നിങ്ങൾ കളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഡേറ്റ അല്ലെങ്കിൽ വൈഫൈ കണക്ടിവിറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണ്ടി വരും. സൈഡ് സ്റ്റോറി നമുക്ക് എന്താണ് ഓൺലൈൻ വഴിയേ കളിക്കാൻ പറ്റത്തുള്ളൂ, നെറ്റ് കണക്ടിവിറ്റി എന്തായാലും വേണം. അപ്പോൾ എന്തായാലും നമുക്ക് ഗെയിമിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഗെയിം ലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമുക്ക് എന്താണ് കളിക്കാൻ സാധിക്കുക. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വഞ്ചർ, സർവൈവിങ്, അതായത് ഒരു സോംബി മോഡ്സ്, എന്താണ് ഗെയിം കളിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാരാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഗെയിം നമുക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിം തന്നെയാണ് ഈ ഒരു ഗെയിം. നമ്മുടെ ലെവൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന 2 ഗൺസ് നമുക്ക് എന്താണ് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 2 ഗണ്ണ് ഇൻവെൻട്രിയിലുള്ള 2 ഗണ്ണ് നമുക്ക് എന്താണ് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ആ തിരഞ്ഞെടുക്കുന്ന ഗണ്ണിൽ നമ്മൾ ഓടുന്ന സമയത്ത് 2 ബുള്ളറ്റാണ് 2 ഗണ്ണിലും ഉള്ളത്. അപ്പോൾ ഈ ഒരു എന്താണ് ബുള്ളറ്റ്സ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ, അതായത് നമ്മൾ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഫ്രണ്ടിൽ പുക പോലെ പൊങ്ങി വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ട് നമുക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ലൂട്ട് റേറ്റ് കിട്ടുന്നതാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള ഗണ്ണിൻ്റെ ബുള്ളറ്റ്സ് അതിലുണ്ട്, ബുള്ളറ്റ്സ് മാത്രമല്ല ഗ്രനേഡ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഗ്രനേഡ് നമുക്ക് കിട്ടുന്നതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ആ ഒരു എന്താണ് നമുക്ക് ആ ഒരു പുക വരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഡയറക്ഷനിലോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഗണ്ണിൽ നിന്ന് നമുക്ക് ലോഡാവുകയും ചെയ്യും, ഗണ്ണിൽ ബുള്ളറ്റ് ലോഡാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓടാൻ. അതുപോലെ തന്നെ ഇൻടു ദ ഡെഡ് 2 എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് പേഴ്സൺ ഗെയിം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ്റെ എല്ലാ തരത്തിലുള്ള റിയാലിറ്റി നമുക്ക് ഈ ഒരു ഗെയിമിൽ അനുഭവിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗണ്ണിൻ്റെ ഗ്രാഫിക്സ് ആയാലും ശരി തന്നെ, ഗെയിം പ്ലെയറെ ഗ്രാഫിക്സ് ആയാലും ശരി തന്നെ, ഏതൊരു ഗ്രാഫിക്സ് ആയാലും ഇതിൽ എല്ലാം ഒരു നമുക്ക് എന്താണ് ആ ഒരു ഒറിജിനാലിറ്റി നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് എന്താണ് നിങ്ങളുടെ പവർ കാണിച്ചു തരിക, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പവർ കാണിച്ചു തരിക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഗെയിമിൻ്റെ 2x സ്പീഡിൽ ഞാൻ പ്ലേ ചെയ്യുകയാണ്. Maggie doing? She's okay, but please, just each time you radio, I have to leave her so she doesn't wake up. I'll tell you if anything happens. Okay. It's just my little girl. I just want to be there. അപ്പോൾ പുതിയൊരു ഗെയിമിൻ്റെ റിവ്യൂമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ ഗൈസ്.